ഹായ് ചങ്കുകളെ, എല്ലാവർക്കും മെഹ്ഫിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ തേങ്ങ അരച്ച കറിയുടേതാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതെങ്ങനെയാണ് മത്തങ്ങ കറി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഡീറ്റെയിൽസ് ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. കൂടെ ഒരു ലൈക്കും. മെഹ്ഫിൻ ബ്ലോഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ, അതുപോലെ ഒരു കമൻറ്റും കൂടെ തന്നിരിക്കണേ. ഇനി ആദ്യം ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ തിരികിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ടല്ല് വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഒരു അഞ്ച് ചുവന്ന ഉള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് മുന്നോട്ട് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ മത്തങ്കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ചെറിയൊരു പീസ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 300 ഗ്രാം വരും. കറിക്ക് ആവശ്യമായ ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലപോലെയൊന്ന് മിക്സ്. വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടു ചേർത്ത് കൊടുക്കാം. കടു നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി 1 നുള്ള് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ 1-2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. 1 രസത്തിന് വേണ്ടി 1-2 വട്ടൽമുളകും കൂടെ ചേർത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി ആ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ളൂ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ടേസ്റ്റിയായ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മത്തങ്ങ കറിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായാൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ഇതുപോലത്തെ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.